അസ്സലാമു അലൈക്കും. പുളിഞ്ചിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. ഞാൻ ചട്ടിയിലാണ് പുളിഞ്ചി ഉണ്ടാക്കുന്നത്. അതിനായി ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച പച്ചമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല ബ്രൗൺ കളറാവുന്നവരെ നമുക്കൊന്ന് വഴറ്റണം. പുളിയിഞ്ചിയിലേക്കുള്ള പുളി പിഴിഞ്ഞെടുക്കാം. ഇത്ര പുളി ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി കുറച്ച് ചൂടോടെ ഒഴിച്ചു വെച്ചതാണിത്. നമുക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ഇഞ്ചിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പിഴിഞ്ഞ പുളിച്ചാറ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. പുളിച്ചാറൊക്കെ ഒന്ന് കുറുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പുളിച്ചാറൊക്കെ ഏതാണ്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ചേരട്ടെ. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പുളിഞ്ചിയൊക്കെ നല്ലപോലെ കുറുകി ശർക്കര കുരുകി നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല രുചിയുള്ള പുളിഞ്ചി റെഡി ആയിട്ടുണ്ട്.